ആഘോഷത്തിന്റെ സന്നിധിയാം പഴഞ്ഞി ഒരുങ്ങി കഴിഞ്ഞു. പാട്ടു കുർബാന കേട്ട് പ്രീതനാകുന്ന പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ ഉണർന്നു കഴിഞ്ഞു. കൂട്ടരെ, ഈ പുണ്യഭൂമിയിൽ അല്പസമയത്തിനകം ഗജലോക വീരന്മാർ കടന്നുവരുന്ന പുണ്യമുഹൂർത്തം നാടും നഗരവും നാട്ടുവീഥികളും താണ്ടി പൂരപ്രേമികളും ആഘോഷപ്രേമികളും ഈ പുണ്യഭൂമിയിലേക്ക് വിരുന്നെത്തുമ്പോൾ ആ വിരുന്നിന് നേർക്കാഴ്ച ഒരുക്കിക്കൊണ്ടിതാ പഴഞ്ഞി മൈതാനം ഒരുങ്ങിക്കഴിഞ്ഞു. മുഴുവൻ മുഴുവൻ ആഘോഷപ്രേമികൾക്കും പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ ദിനത്തിലേക്ക് ഈ ഗജസംഗമത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം ആഘോഷം. ആവേശങ്ങളുടെ നാട്ടിലെ ആഘോഷം, ആഘോഷങ്ങളുടെ പാറുദീസയായ പഴഞ്ഞിയുടെ പെരുന്നാൾ ആഘോഷം. നിൽക്കുന്ന കാട്ടകാമ്പലമ്മയും തെക്ക് വെട്ടിക്കടവും വടക്ക് വള്ളുവനാടും നടുക്ക് മുത്തപ്പനും നിറയുന്ന മണ്ണാണിത്. അതെ, ഇത് കാട്ടകാമ്പലെ പൈതൃകവും മങ്ങാട്ടെ ഗ്രാമഭംഗിയും പേറുന്ന നെല്ലും വയലും നിറയുന്ന മണ്ണ്. പോർക്കുളത്തിന്റെ പോർവീര്യവും യെരുശലേമിലെ നന്മയും കൊണ്ട് മാലോകമെങ്ങും കീർത്തി കേട്ട അതേ മണ്ണ്. വയലും വരമ്പും കലയും കച്ചവടവും കൊണ്ട് ലോകമാകമാനം പേരുകേട്ട മണ്ണ്. കുട്ടയും വട്ടിയും നിറയെ പലഹാരങ്ങൾ ഒരുക്കി കൂട്ടിവച്ച സ്വപ്നങ്ങളും കൂടെ കൂട്ടി പെരുന്നാൾ കൊഴിപ്പിക്കുന്ന ജനതയുടെ മണ്ണ്, പഴഞ്ഞിക്കാരന്റെ മണ്ണ്, പഴനി മുത്തപ്പന്റെ പെരുന്നാൾ. ലോകത്തിന്റെ ഏതു കോണിലും ചെന്ന് മനമറിഞ്ഞ് അധ്വാനിച്ച് മടിശീലയും നിറച്ചുവന്ന് ആഘോഷങ്ങൾ കൂടുന്നവരുടെ മണ്ണ്. അതെ, ഇത് പഴഞ്ഞിയുടെ മണ്ണ്, പഴഞ്ഞിക്കാരന്റെ മണ്ണ്. ഇന്നീ മണ്ണിന്റെ ആഘോഷം ഇതാ ഉണർന്നു കഴിഞ്ഞു. പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ ഇതാ. നാനാദിക്കിൽ മുഴങ്ങുന്ന ബാന്തടി മേളവും തപ്പുതകിൽ താളവും ഇവിടെ നിറയുകയായി. ഈണത്തിൽ വായിക്കുന്ന കാരണത്തിൽ നിന്നും ഒഴുകി ഒഴുകി വരുന്ന ഹൃദയ സംഗീതത്തെ ബാന്തുമേളത്തിന്റെ പ്രകമ്പനത്തിൽ നെഞ്ചിലേറ്റുന്നവരാണ് പഴഞ്ഞിക്കാർ. മനം നിറച്ച് പൊട്ടിക്കയറുന്ന ചണ്ടയുടെ താളത്തിനൊത്ത് ചുവടുവച്ച് ചുവടുവച്ച് മതിമറന്ന് മതിമറന്ന് ആസ്വദിക്കുന്നവരാണ് പഴഞ്ഞിക്കാർ. പകിട്ടുള്ള മേളക്കാരെ തേടി പല നാടുകൾ അലഞ്ഞാലും ശരി, മേളത്തിന്റെ പകിട്ട് കൂട്ടണമെന്ന വാശിയുള്ള പഴഞ്ഞിക്കാർ ആശിച്ച കൊമ്പന്റെ വരമ്പിൽ ആരംഭവും മുഴകി ആശയാണ് വാശിയാണ് ഈ ആവേശമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്ന അതേ പഴഞ്ഞിക്കാർ. മുറ്റത്തെ പുഷ്പം വിരിഞ്ഞാലും മുത്തപ്പന് കൊടുക്കാൻ മടിയില്ലാത്ത പഴഞ്ഞിക്കാർ. അതെ, ഉറഞ്ഞു തുള്ളുന്ന ആവേശവും നിറഞ്ഞു പൊങ്ങുന്ന ആഘോഷവും മതി ഞങ്ങൾക്കെന്ന് തെളിയിച്ച് ഓരോ ഓരോ പഴഞ്ഞിക്കാരന്റെയും പെരുന്നാൾ ഇന്നിതാ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണു തുറന്നാൽ കാവുകളും കാതു കൂർപ്പിച്ചാൽ ചങ്ങല കിലുക്കങ്ങളും കേട്ടുണരുന്ന മനുഷ്യരുടെ ആഘോഷം ഉണർന്നു കഴിഞ്ഞു. വഴിയടിച്ചു പോകുന്ന കൊമ്പനെ വേലിക്കൽ കണ്ടുണരുന്ന ബാല്യങ്ങൾ തുടങ്ങി ആനക്കമ്പം തലയ്ക്ക് പിടിച്ച ജനതയുടെ ചായ ചർച്ചകളിൽ പോലും ആവേശം തുടിക്കുന്ന മണ്ണാണിത്, പഴഞ്ഞിയുടെ മണ്ണ്. ഇന്ന് പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ. ഈ മണ്ണിന്റെ ഗജസംഗമ വേദിയിലേക്ക് ആദ്യമായി വരികയാണ് നിലയ്ക്കാത്ത ആഘോഷങ്ങളുടെ നാട്ടിൽ വീണ്ടും ഒരു പെരുന്നാൾ സായന്ത്രം ഒരുങ്ങി നിൽക്കുമ്പോൾ ദാ ഇനി വരുന്നുണ്ട് ഗോഡ് കിംഗ്സിന്റെ നായകൻ. പുതിയൊരു പോലെ കാലത്തേക്ക് ചൂട് വയ്ക്കുവാൻ ഒരുങ്ങി വരുന്ന എണ്ണം പറഞ്ഞ ഗജനായകൻ കുള്ളമാക്കി ഗണേശൻ. ഇന്നും തെളിയിക്കുന്നവൻ അതെ ഏറ്റെടുത്ത
വേദികളിലെല്ലാം ഏറ്റവും മികച്ച ഗജപ്രഭുവി തന്നെ കാഴ്ചവെച്ച് ശീലിച്ച ആലപ്പുഴയുടെ സാഹിബിത ഇരുമുഖ ശ്രേഷ്ഠൻ കുളമാക്കിൽ ഗണേശൻ. അതെ, കാണാമറയത്തുള്ള ഏത് ലോകത്തായാലും ഏതൊരു പഴഞ്ഞിക്കാരനും ഈ വീരവിസ്മയം വർണ്ണം സെലിബ്രേഷന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ വർഷത്തിൽ
എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ അഭിമാന താരമായി ഇന്ന് ആന കേരളത്തിൽ വിലസുന്ന വീരപ്രതാപി തിരുമാന്താം കുന്നിലമ്മ വലിയ തമ്പുരാട്ടിയുടെ തിരുനടയിൽ തെളിഞ്ഞു മടങ്ങി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന താരനായത് വടക്കും നാഥന്റെ തട്ടകത്തിൽ പദമായി എഴുതുന്ന പൂരത്തിൽ ആവേശം നിറച്ച് പലകുറി എഴുന്നള്ളി നിന്ന് ചരിത്രം കുറിക്കുന്നവൻ ഗജരാജൻ നാടുവെഴുത്തച്ഛൻ ശങ്കരനാരായണനും സാരഥിമാർഗം സ്വാഗതം സുസ്വാഗതം. ഒന്നിച്ചൊന്നായി ആഘോഷിക്കുന്ന പഴഞ്ഞിക്കാരുടെ ഗജസംഗമത്തിലേക്ക് ബ്ലോക്ക് സ്റ്റാലിയൻസിന്റെ കയ്യും പിടിച്ച് ഒരു പോരാളി കടന്നു വരുന്നു. അത് വല്ലാതെ വെല്ലുവിളിക്കുന്നവർക്കും തെല്ലൊന്ന് ശങ്കിച്ചു നിൽക്കുന്നവർക്കും മുന്നിലേക്ക് ഇതവന്റെ വരവ്. പാപ്പാലപ്പറമ്പിലെ ആനപ്പന്തയിൽ നിന്നും മാലേക മലയാള ലോകത്തിന്റെ നെറുകയിൽ കാലുകുത്തിയ പ്രജാപതി ഇവൻ. ആന കേരളത്തിന്റെ ആരണ്യ പ്രജാപതി
ഭരണിയുടെ ഒരുമയിലേക്ക് ഇതാ പ്രൗഢിയോടെ ഒരു നായകൻ കടന്നു വരുന്നു. അതെ, ഒരുമ്പിട്ടിറങ്ങിയ നാൾ മുതൽ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത നവരത്ന മേലെ പട്ടിത്തടമിറക്കുന്ന കരുത്തുറ്റ നായകൻ, അനന്യ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക്, ആന കേരളത്തിന്റെ നാട്ടുരാജാവ്, ഒരേ ഒരു നാട്ടുരാജാവ്, സാക്ഷാൽ നവലോക സുന്ദര ക്ഷത്രാധിപതി ഗജരാജ ലക്ഷ്മണ പെരുമാൾ, കതിർ വിരാഴകൻ പോംവാടിരാജൻ. സതീഷിന്റെയും കൊല്ലംകോട് മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ആന കേരളത്തിന്റെ വീര പ്രജാപതി വരികയാണ് മക്കളെ. 15 വർഷത്തെ വരവിലും നവരത്നയുടെ മാത്രം നായകനായ നവലോക സുന്ദര ക്ഷത്രാധിപതി വരികയാണ് മക്കളെ. കോടരാജന്റെ കാനന സീമയിൽ നിന്നും കോടി കോടി സൂര്യപ്രഭയുടെ ഉദയം കൊണ്ട് കതിർവിൽ അഴകൻ വരികയാണ്. പേരൊക്കെ പാമ്പാടിയിൽ നിന്നും നേരെയുള്ള നായകത്വത്തിന്റെ പെരുമാളായി മാറിയവൻ. പട്ടങ്ങൾ കൊണ്ട് പട്ടാഭിഷേകം കൂടിയപ്പോൾ കാലം വിശ്വവീര സുന്ദരൻ എന്ന് കാതിൽ വിളിച്ചവൻ, അതെ ഇവനാണ് മക്കളെ ഗജരാജ പ്രജാപതി, ഇവനാണ് മക്കളെ ഗജേന്ദ്ര കർണൻ, ഇവൻ മാത്രം, ഇവൻ മാത്രം ഗജകുലമാർത്താണ്ഡൻ, ഇവനല്ലാതെ ഇല്ലേ ഇല്ല നവരത്നക്ക് നായകൻ, ഒരേ ഒരു നായകൻ, സാക്ഷാൽ ഗജരാജ ഗന്ധർവൻ. ആവേശങ്ങൾ കൊണ്ട് മലയടിക്കുന്ന
വരുന്ന വീഥികളും നിറഞ്ഞ വേദികളും തന്നോടാക്കി തീർക്കുന്ന വീരപുരുഷന്റെ വരമായി, അതെ, മറ്റാർക്കുമില്ലാത്ത മഹിമയും മാറ്റങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്ന പെരുമയും കൊണ്ട് മാതംഗ മലയാളത്തിന് തിലകം ചാർത്തുന്നുവെന്ന വരമായി, നക്ഷത്ര ശോഭയുള്ള വീരന്മാരെ നെഞ്ചോട് ചേർത്ത നായകന്റെ ഭാവവും വേറി കടന്നു വരികയാണവൻ. ഈ കടന്നു വരുന്ന വേദിക്ക് മുന്നിൽ നിൽക്കുന്നവർ വളരെ അകലം പാലിച്ചു നിൽക്കണമെന്ന് കർശനമായി അറിയിക്കുകയാണ്. എണ്ണം പറഞ്ഞ പാരമ്പര്യത്തിന്റെ നെടുംതൂണായി പെരുമ്പിലശ്ശേരിയിൽ വാടുന്ന തമ്പുരാന്റെ വരമാണിത്. തന്റെ സാരഥി രാജൂട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് വരികയാണവൻ. തിങ്ങി നിറഞ്ഞ വിസ്മയങ്ങളുടെ തലമുറയിൽ നിന്നും ഇന്നത്തെ മലയാളത്തിന് കിട്ടിയ മാതംഗ മാണിക്കം ചെറുപ്പിന്റെ ആന തലമുറകളുടെ പാരമ്പര്യം കൈവശം വരാതെ കാക്കുന്നവൻ, പൂരനഗരിയുടെ തമ്പുരാക്കന്മാരിൽ കാലം തെരുവു നൽകി അനുഗ്രഹിച്ച വീര ഗജപ്പിറവി, ഇതാ നക്ഷത്ര മേലേപ്പട്ടി തലത്തിന്റെ കയ്യം പിടിച്ച് വരികയാണവൻ ഗജരാജൻ ബാഷ്ടിൻ വിനയസുന്ദർ. പെരുമ കൊണ്ട് മറുപടി പറയുന്ന പഴഞ്ഞിക്കാരുടെ ഹൃദയം ഗജപ്പിറവി.
ഗജരാജൻ ചെമ്പുത്താവ് വിജയകുമാരൻ. ചരിത്രമിറങ്ങുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്ക് പ്രൗഢിയുടെ ഭക്തരമാറ്റമായി കടന്നു വരികയാണ് വിജയകുമാരൻ. ഉലകം ഭരിക്കുവാനും ഗജലോകത്തെ ചരിത്രം രചിക്കുവാനും വടക്കൻ തട്ടകം കടന്നു വന്ന വിജയി തന്നെ വർഷങ്ങളേറെയായി വടക്കും നാഥന്റെ മണ്ണിൽ ആവേശത്തിന്റെ പ്രതിരൂപം തീർത്തുകൊണ്ട് എഴുന്നള്ളിനിൽക്കുന്നവൻ. ഉത്സവ മലയാളത്തിന്റെ നിലക്കാത്ത ആവേശമാകുമ്പോഴും ഉത്തമ സൗന്ദര്യത്തിന്റെ ഗതരൂപം സൃഷ്ടിക്കുന്നവൻ, കടന്നു വരികയാണവൻ ഉത്സവ കേരളത്തിന്റെ നിറസാന്നിധ്യം. ഗജകേസരി ചെമ്പുകാവ് വിജയ ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും ചെറുപ്പത്തിന്റെ ചോര കിളക്കുമായി
കരുത്തിന്റെ യൗവന കാലത്ത് അക്ഷര നഗരിയുടെ വിരിമാറി ധീരചരിതങ്ങൾ കുറിച്ചു നിന്നവൻ മറക്കാനാവാത്ത ആവേശങ്ങളിലേക്ക് തലയെടുപ്പമായി കടന്നു ചെന്ന മലയാളക്കരയുടെ വീരമേകം വാരി ചൂടിയവൻ തർക്കമില്ലാത്ത ആവേശങ്ങളിലേക്ക് ചെന്ന് കയറുവാൻ ചെങ്കൂറ്റത്തിന്റെ ശരമാരി പയ്യിപ്പിച്ച ചരിത്രമുള്ളവൻ ഹാരിസൺ പറഞ്ഞു.
ചുമരവച്ച മണ്ണിൽ ചങ്കൂറ്റം കാണിച്ച രാജാവായി അക്കരമേൽ ആൺകുട്ടിയും വരികയാണ്. വേദരാജൻ അക്കരമേൽ ശേഖരൻ മണ്ണിൽ പഴനിയുടെ മുത്തപ്പൻ നെരുവായുടെ കയ്യം പിടിച്ചുതാണ് വരികയാണവൻ. പേരെടുത്ത് പേരെടുത്ത് രാജാവായ പെരുമാളിനോടൊപ്പം പാമ്പാടിയിൽ വസിക്കുന്ന രണ്ടാമൻ പത്തടിയുടെ പകുത്തും പത്തരമാത്ത പ്രൗഢിയുമായി മൂടം കല്ലുങ്കൽ വാടുന്ന രണ്ടാമൻ രാജരാജ പെരുമാളിന്റെ വീരസോദരൻ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. ഇടക്കൊച്ചിയുടെ കയ്യം പിടിച്ചു വരികയാണ്. പൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാധിരാജ പെരുമാളിന് എന്നുമെന്നും തുണക്കാരനായി കൂടെ നിൽക്കുന്നവൻ വരികയാണ്. ആരാധകർക്കിടയിൽ സൂര്യശോഭ പരത്തി തിളങ്ങുവാൻ താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിച്ച ഒന്നാന്തരം ആൺപിറപ്പാണിവൻ. ഏത് പൂരത്തിന്റെ നടുവിലും കയറി നിന്ന് രാജാവാകുവാൻ കരുത്തും കാതലും തനിക്കുണ്ടെന്ന് കാണിച്ചു തന്നവനാണിവൻ. പെരുമാൾ നയിച്ച പൂരങ്ങളിൽ പലതിനും പെരുമയോടെ അകമ്പടി സേവിച്ച സേനാനിയാണിവൻ. രക്തത്തിലെ വീര്യം ക്ഷത്രിയ തലങ്കാരമെന്ന ആന കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. ആറാം വയസ്സിൽ പാമ്പാടിയിലേക്കും അവിടെ നായിരങ്ങളുടെ ഇടയിലേക്ക് മുതിച്ച സുന്ദര സിന്ദൂരം ത്രിലോക കേസരി പാമ്പാടി സുന്ദര സ്വാഗതം. ഒരു കാലത്തിന്റെ പെരുമയെല്ലാം അക്ഷരരചനയ്ക്ക് സമ്മാനിച്ച യുവത്വത്തിന്റെ പേരേറി വന്ന ധീരഗന്ധർവൻ യുവരാജശ്രേഷ്ഠൻ മച്ചാട് ശ്രീ അയ്യപ്പൻ. വരികയാണ് ചെറുതുരുത്തിയുടെ നായകത്വത്തിന് അഭിമാനം ചാർത്ത് തന്റെ പ്രിയ സാരഥിമാർ അരുൺ സിബിയുടെയും പള്ളിപ്പുറം ചാരുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണ്. അക്ഷരനഗരിയുടെ മടിത്തട്ടിൽ നിന്നും ആവേശത്തിന്റെ ധീര യുവത്വത്തെ സ്വീകരിക്കുവാൻ പൂരനഗരിയിലേക്ക് കടന്നു വന്നവന്റെ വരവ് എന്നുമെന്നും നല്ലത് മാത്രം സ്വന്തമാക്കുന്ന മച്ചാട് ഗ്രൂപ്പിന്റെ അഭിമാനമായി അവസാനം കടന്നു വന്ന കൊങ്കനാണ് മാമാങ്കം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മലയാളക്കരയിൽ ഇതിഹാസ പിറവിയായി തീരുവാൻ നിയോഗം കിട്ടിയവൻ. അതെ, ആർക്കു മുന്നിലും മുട്ടുമടിക്കാതെ ആ രീതിയുമായി അക്ഷരനഗരി അടക്കി ഭരിക്കുന്ന യുവരാജാവിന്റെ വരവ് എണ്ണം പറഞ്ഞ വേദികളിലേക്ക് തന്റെ ജൈത്രയാത്ര തുടരുവാൻ പൂരനഗരിയെ തട്ടകമാക്കി സ്വീകരിച്ചവൻ വടക്കാംചേരിയുടെ വീരപുത്രൻ യുവരാജശ്രേഷ്ഠൻ മച്ചാട് ശ്രീ അയ്യപ്പ. നിനക്കും നിന്റെ സാരഥിമാർക്കും സ്വാഗതം. നിലക്കാത്ത വിസ്മയങ്ങളുടെ ഇടയിലേക്ക് അലയടിക്കുന്ന ചങ്കൂറ്റവുമായി കടന്നു വരുന്നവൻ ഗജരാജൻ നൂലാടുമ്മൽ ഗണപതി. തന്റെ പ്രിയ സാരഥി ചുങ്കം ബിപിന്റെ കയ്യം പിടിച്ചുകൊണ്ടിരാ കടന്നു വരികയാണ് തൃശൂർ പേരൂരിന്റെ വീരതാരകം. കാലമേറെ കാലം വടക്കും നാഥന്റെ നാമധേയത്തോടൊപ്പം തന്നെ താരപ്പെരുമ ചേർത്തു വച്ചവൻ കാലത്തിന്റെ ആവേശത്തിനൊപ്പം സഞ്ചരിച്ച് നൂലാടുമ്മലിന്റെ ഗതമഹിമയെ കയ്യെത്തിപ്പിടിച്ചവൻ കണ്ണുകൾക്ക് വിരുന്നുകാർ വർണ്ണം കൊണ്ട് ആരാധകരെ തന്റെ പിന്നാലെ എത്തിച്ച ധീരപുരുഷന്റെ വരവ് വീണ്ടും പഴനിയുടെ മണ്ണ് ആഘോഷത്തിനായി ഒരുങ്ങുമ്പോൾ പ്രൗഢഗംഭീരമായി കടന്നു വരുന്നു ക്രൂസേഡേഴ്സ് പഴനിയുടെ താരനായകൻ ഗജരാജൻ നൂലാടുമ്മൽ ഗണപതി. ഒപ്പത്തിനൊപ്പം കൂടെയുണ്ട് അഴകുകാട്ടി പുതുശ്ശേരി വിജയനും നടുവിൽ ആണുങ്ങളുടെ ആവേശം നിറയുമ്പോൾ ഇതാ വരികയാണവനും ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും വരികയാണ്. ആരു കണ്ടാലും കൊതിക്കുന്ന വേറെ തടവിന്റെ ലേപരൂപമായി മലയാള മണ്ണിൽ വാഴുന്ന സൗന്ദര്യം പാലോട് മോമല്ലൂരും ആരവങ്ങളെ സമ്മാനിച്ച ഭൂതകാലം അലങ്കരിച്ചവൻ ഭാവഭേദങ്ങളെ മാറി മറിഞ്ഞ കാലത്തും ശാന്തതയുടെ ലേപരൂപമായി നിറമിറങ്ങി നിന്നവൻ ഗജരാജൻ ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും
ഗജമലയാളത്തിന്റെ തട്ടകപ്പെരുമയ്ക്ക് കാവലായി കാലങ്ങൾ കഥ പറയുന്ന മരുതൂർ കുളങ്ങരയുടെ ഗജസൈന്യാധിപനായി വാഴുന്നൊരു ഗണപതി ചൊല്ലും അഴകിന്റെ ആവനാഴിയിൽ തന്റെ ഒളിയമ്പുമായി ആന കേരളത്തിൽ വ്യത്യസ്തത അലങ്കാരമാക്കി കുടികൊള്ളുന്നവൻ മരുതൂർ കുളങ്ങര ദേവന്റെ മാനസപുത്രൻ ഗജകേസരി മരുതൂർ കുളങ്ങര മഹാദേവൻ. വരികയാണ് വീശിയടിക്കുന്ന കാറ്റിനോട് വരെ ആവേശത്തോടെ കൂടെ നിൽക്കുവാൻ പറയുന്ന മാതന്റെ ദേവൻ എഴുന്നള്ളിപ്പിന് രാജ നിറയുന്ന മണി ആ രാജതല നിറയുന്ന മണി തികവാർന്ന ചന്ദമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ വരികയാണ്. അതെ അച്ചായൻസിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിത പഴനിയുടെ മണ്ണിലേക്ക് വരികയാണ്. പഴനിയുടെ ആഘോഷം പൊടി പഠിക്കുന്ന നേരത്ത് ഈ മണ്ണിലേക്ക് വരുന്നുണ്ട് മറ്റൊരു ഗജവീരൻ. ഉത്സവ കേരളത്തിന്റെ നിറസാന്നിധ്യം ഗജകേസരി എടത്തനാട്ടുകര കൈലാസ. വീണ്ടും ഗജരാജമഹിമ നിറയുമ്പോൾ ഇതാ പൂല നഗരിയിൽ നിന്നൊരു താരോദയം വരികയാണ്. ആരാധക ഹൃദയങ്ങളുടെ ആവേശം കീഴടക്കിയ മധ്യകേരള മഹിമയിലെ വേറിട്ട ഗജസൗന്ദര്യം തൃശൂർ പേരൂരിന്റെ മറ്റൊരു താരനായകൻ ഗജകേസരി അയ്യപ്പത്തുബാലകൃഷ്ണൻ. ോടൊപ്പം ജനഹൃദയങ്ങളും ആർത്തിരമ്പുന്ന പഴഞ്ഞി ഗജസംഗമത്തിലേക്ക്. ഇനിയിതാണ് മെയിൻ റോഡ് പട്ടിത്തടത്തിന്റെ ചുണക്കുട്ടികൾ വരവായി. ഈ വരവിന് ആരവം ഇരട്ടിയാകുമ്പോൾ താരപ്രഭയുമായി അവനും വരുന്നുണ്ട് കൂട്ടരെ. തെക്കൻ മലയാളത്തിന്റെ ഹൃദയ കോവിലിൽ വാഴുന്ന കരുത്തിന്റെ ആനച്ചന്തം വിശ്വവീര ചക്രവർത്തി തനയന്നാർക്കാവ് കാളിദാസൻ. നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മലയാളക്കരയിൽ തെക്കൻ മലയാളത്തിന്റെ സൗമ്യ സൗന്ദര്യമായി നിറയുന്നവൻ ചുണ്ടം പത്ത കൃഷ്ണൻകുട്ടിയിൽ നിന്നും പനയന്നാർ കാവിലെ ആരോ മലുണ്ണിയായി കടന്നു ചെന്നവൻ ആലസ്യകാലം കഴിഞ്ഞ് രാജാവായി തിരികെ വരുവാൻ ഒരു നാടൊന്നാകെ കാവലിരിക്കുന്ന കരിവീര തിരുമകൻ കണക്കു തെറ്റാത്ത കന്നഡ ആന ചൊന്തത്തിന്റെ തികവുകളും കയറി കടന്നു വരികയാണവനും. പഴഞ്ഞി ഗജസംഗമം അടക്കി ഭരിക്കുവാൻ മെയിൻ റോഡ് പട്ടിത്തടം ഇറക്കുന്ന തുറുപ്പ് ചെയ്ത് സൗന്ദര്യ മികവിന്റെ ചിന്തൂര തുറവിട്ട് ചന്തത്തിൽ ചമഞ്ഞൊരുങ്ങി വരികയാണവൻ. വടക്കും തലയുടെയും പനയന്നാർ കാവിന്റെയും സ്വകാര്യ ഹങ്കാരം വിശ്വവീര ചക്രവർത്തി പനയന്നാർ കാവ് കാളിദാസൻ. ഓരോ കണ്ണിലും ആഘോഷത്തിന്റെ പൊൻവസന്തം വിരിയുമ്പോൾ മുത്തപ്പന്റെ മണ്ണ് കീഴടക്കാൻ യങ്സ് പഴഞ്ഞിയുടെ കയ്യും പിടിച്ചു വരികയാണവൻ. ആരെന്നറിഞ്ഞവൻ ആരാധനയോടെ നെഞ്ചിലെത്തിയ ആന കേരളത്തിന്റെ അഭിമാന താരം ആണുങ്ങളിലാണായി ആന കേരളത്തിന്റെ നെറുകയിൽ ഉദിച്ച ആവേശ സൂര്യൻ ചിട്ടകളിൽ പ്രമാണിയായി ചന്തത്തിലും ചങ്കൂറ്റത്തിലും കയ്യൊപ്പ് ചാർത്തിയ ചിറക്കലെ ചക്രവർത്തി.
ഇതാണ് 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 മക്കളെ പഴനി ഗജസംഗമം. ചരിത്രമിറങ്ങുന്ന ചെറുവരും പത്തുകാപും ചന്തം നിറയുന്ന കാട്ടകാമ്പലും അതിരുകാക്കുന്ന പഴനിയുടെ വിരിമാറിൽ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു സെൻട്രൽ കമ്മിറ്റി നയിക്കുന്ന ഗജസംഗമം. ചന്തം പകരുന്ന സായന്തനത്തിൽ സൂര്യചന്ദ്രന്മാർ പോലും കണ്ണിറയെ കാണാൻ കൊതിക്കുന്ന ഗജസംഗമം. ഒരറ്റം മുതൽ മറുഭാഗം വരെ മാതംഗ കുലത്തിന്റെ മഹാരഥന്മാർ അണിനിരക്കുന്ന മഹത്തായ ഗജസംഗമം. ആഘോഷവും ആവേശവും എന്നും ഇടനെഞ്ചിൽ കൂട്ടിച്ചേർക്കുന്ന കുന്നംകുളം പഴഞ്ഞിയുടെ മണ്ണ്. ഈ മണ്ണിലെ വിസ്മയം 2024 ഗജസംഗമം. പഴഞ്ഞി സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിത് 3ാം തവണയും ഇവിടെ ഈ ഗജസംഗമത്തിന് പങ്കുചേരുവാൻ സാധിച്ചതിൽ 1000 അഭിമാനം മുത്തപ്പൻ്റെ കടാക്ഷം, മുത്തപ്പൻ്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളെയും ജിൻഡോ തുടങ്ങിയ സെൻട്രൽ കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹിത്വം വഹിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും കൂട്ടുകാരെയും പഴനി ഗജസംഗമം എന്നും പ്രൗഢോജ്വലമാക്കുന്ന ഓരോ കമ്മിറ്റി ഭാരവാഹികളെയും ഇവിടെ എത്തിച്ചേർന്ന മനോഹരമായ അന്തരീക്ഷമൊരുക്കിയ മുഴുവൻ ആഘോഷപ്രേമികളെയും ഒരിക്കൽ കൂടി പഴനിയുടെ മണ്ണ് സ്നേഹപൂർവം വിരുന്നൊരുക്കുമ്പോൾ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഗജസംഗമത്തിന് വേണ്ടി ശബ്ദാവതരണം പറയുവാൻ സാധിച്ചതിൽ 1000 അഭിമാനമായിട്ട് കാണുകയാണ്. ഞാൻ ശൈലേഷ് വൈക്കം. ഓരോ പൂരപ്പറമ്പിലും ഓരോ പെരുന്നാൾ ഭൂമികളിലും നിന്നും കിട്ടുന്ന ആഘോഷപ്രേമികളുടെയും ആനപ്രേമികളുടെയും സ്നേഹാംഗീകാരങ്ങൾ, ആവേശങ്ങൾ ഉജ്ജ്വലമാകുന്ന ഊർജസ്വലതയുള്ള ആവേശങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ നൽകി ഈ ആവേശത്തിനും സ്നേഹത്തിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവം ശൈലേഷ് വൈക്കം. ഒപ്പം എന്നും അക്ഷരക്കൂട്ടങ്ങളെ നെഞ്ചിലേറ്റി കൂടെ സമ്മാനിക്കുന്ന അഖിൽ ഷാജി 50 അക്ഷരലോകത്തെ ആനകമ്പക്കാരൻ, ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് BGM ഇട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ടീം മെമ്പർ ശ്രീ ശ്രീകാന്ത് വൈക്കം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മനോഹരമാകുന്ന ഏതൊരു പരിപാടിയുടെയും വിജയം ഗംഭീരമാക്കി ഒരുക്കുന്ന സൗണ്ട് സിസ്റ്റമാണ്. അതിഗംഭീരമായി ശ്രോതാക്കളിലേക്ക് ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കി കഴിവ് തെളിയിച്ച 1000 വീഥികളിൽ നിറഞ്ഞു നിൽക്കുന്ന പെർഫെക്റ്റ് സൗണ്ട്സിലെ മുഴുവൻ പ്രവർത്തകർക്കും സൗണ്ട് എൻജിനീയർക്കും ഞങ്ങളുടെ സ്നേഹപൂർവം ആദരപൂർവമായ നല്ല നമസ്കാരം, ഒപ്പം മുത്തപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനകളും.